Dear students, നമുക്കിന്നത്തെ ക്ലാസ്സിൽ ഒരു ലൈൻ തന്നാൽ അതിനെ എങ്ങനെ ആ ലൈനിനെ ഒരു പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്നാൽ ലംബ സമഭാജി. വരച്ച് നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു ലൈന് വരയ്ക്കാം. അപ്പോൾ സ്കെയിൽ എടുത്ത് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈന് വരച്ചു. എ ബി എന്ന് അടയാളപ്പെടുത്തി. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ നമ്മൾ എടുക്കേണ്ട അളവ് എയിൽ കോമ്പസിൻ്റെ മുന വെച്ച് പകുതിയിൽ കൂടുതൽ എടുക്കുക. ഓക്കെ, മോർ ദാൻ ഹാഫ് എന്ന് പറയും. അങ്ങനെ പകുതിയിൽ കൂടുതലെടുത്ത് ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എയിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. താഴെ അതേപോലെ ഈ ലൈനിൻ്റെ താഴെയും ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇനി ഈ അളവ് മാറ്റുന്നില്ല. ഇനി നമുക്ക് ഈ കോമ്പസിൻ്റെ മുന ബിയിൽ വയ്ക്കാം. എന്നിട്ട് മുകളിൽ ഒരു ആർക്ക്, താഴെ ഒരു ചാപം. ചാപം തന്നെയാണ് ആർക്ക് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാം. ഇനി സ്കെയിലെടുത്ത് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ല നമുക്ക്, ഇവിടെയും ഒരു പോയിൻ്റ് കിട്ടി അല്ലേ. ഈ രണ്ട് പോയിൻറ്റിനെയും കൂടി ജോയിൻ ചെയ്യുക, അതായത് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് പി ക്യു എന്ന ലൈന് കിട്ടിയില്ലേ. ഈ പി ക്യു എന്ന ലൈനിന് എ ബി എന്ന ലൈനിൻ്റെ ലംബ സമഭാജി എന്നാണ് പറയുന്നത്. സമഭാജി എന്ന് പറഞ്ഞാൽ എന്താ, സമമായി ഭാഗിക്കുക, അതായത് ബൈസെക്ടർ എന്നാണ് പറയുന്നത്. നമുക്കിത് ഇവിടുത്തെ എ ഒ എന്ന ലൈനിൻ്റെ ലെങ്ത്ത് 4 ആണ്, ഒ ബി എന്ന ലെങ്ത്ത് 4 ആണ്. ആദ്യം എ ബിയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഈ ലൈൻ അതിനെങ്ങനെ കട്ട് ചെയ്തു, 4 4 ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. അതായത് പി ക്യു എന്ന ലൈന് എ ബി എന്ന ലൈനിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറാണ്, അഥവാ ലംബ സമഭാജിയാണെന്ന് പറയാം. വളരെ എളുപ്പമല്ലേ ഈ ഭാഗം, എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു.